നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 2 ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന നോമിനേഷനിൽ ഒരു കോമഡി നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ അനീഷ്, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആര്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നോമിനേഷനാണ് ഇന്നലെ ഭയങ്കര കോമഡി ആയിപ്പോഴത്. നമുക്ക് എല്ലാവർക്കും അറിയാം ആര്യ എന്തെങ്കിലും കാരണം കണ്ടുപിടിച്ച് നമ്മുടെ റീസാറിനെ നോമിനേറ്റ് ചെയ്യും എന്നുള്ളത്. അപ്പൊ അതിൽ ഇന്നലെ കണ്ടുപിടിച്ച കാരണം, എന്ത് കാരണം കൊണ്ടാണ് സാറിനെ നോമിനേറ്റ് ചെയ്തത്? വന്ന് ആര്യക്ക് പോലും അറിയാൻ പാടില്ലാതായി. ആര്യ ഇന്നലെ പറഞ്ഞ കാരണമാണ് നമ്മളെ എല്ലാവരും ചിരിപ്പിക്കുന്നത്. അപ്പം ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടങ്ങുകയാണ്. ബിഗ് ബോസ് ഞാൻ ആദ്യമായി നോമിനേറ്റ് ചെയ്യുന്നത് രജിത് ഏട്ടനെയാണ്. കാരണം, രജിത് ഏട്ടന് കൈ വയ്യ, ഷോൾഡർ തിരിഞ്ഞിട്ടുണ്ട്. ടാസ്കിനിടയ്ക്ക് ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്തു, അപ്പോൾ അവർ 2 ദിവസം റെസ്റ്റ് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നോക്കുമ്പോണ്ടല്ലോ, അങ്ങേര് വൃത്തിയായി കിടക്കുന്ന വീട് മുഴുവൻ അടിച്ചു വരുന്നു. അപ്പം ഞങ്ങൾ രജിത്തേട്ടനോട് പറഞ്ഞു, രജിത്തേട്ടൻ എന്തായി കാണിക്കുന്നത്? അപ്പം അങ്ങേര് പറയുകയാണ്, അടുത്ത ദിവസം ലാലേട്ടൻ വരുമ്പം നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഞാൻ പണിയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ കാര്യം ചെയ്യുന്നത്? അപ്പം ആള് ഫേക്കായിട്ട് നിന്നല്ലേ കളിക്കുന്നത്? അപ്പം ഇങ്ങനെ തന്നെയാണ് അങ്ങേര് എല്ലാ കാര്യത്തിനും എന്താണ് ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരും. അപ്പം ഇങ്ങനെ നിന്ന് കളിക്കുന്നത് കൊണ്ട് ആണ് അങ്ങേര് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. ആര്യ മാനസികമായിട്ട് അലട്ടുന്നുണ്ട്. അപ്പം അതിന് കാരണം വേറൊരു കാര്യമുണ്ട്. ഇന്നലെ പോയ 5 പേര്, അതായത് 3 പേര് തിരിച്ചു വന്നു, അതിൽ 2 പേര് എക്സ്ട്രാ പുറത്തു നിന്നു. അഭിരാമിയും നമ്മുടെ എന്താ പറയുക അമൃതയും കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അതോടുകൂടി ആര്യ എന്താണ് ഏതാണ്ട് ഒരു സൈഡായ മട്ട് കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇപ്പൊ ഇനി അങ്ങോട്ട് ഇവര് ആദ്യം കെട്ടിപ്പിടിച്ച് ഇവരെ വലിയ ആളാണ് എനിക്ക് പരിചയമുള്ള ആളാണെന്നൊക്കെ കാണിച്ചെങ്കിലും പതുക്കെ പതുക്കെ ഒരു സാറിനോട് അടുത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പൊ ആര്യക്ക് മാനസികമായിട്ട് എന്താണ് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം നോമിനേഷനിൽ വിളിച്ചു പറയുന്നുണ്ട്. വന്ന് എന്താണ് പറയുന്നതെന്ന് പോലും ആര്യക്ക് അറിയാൻ പാടില്ലാണ്ടായിട്ടുണ്ട്. അപ്പം എന്താണ് അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നത്? ജെനുവിനായിട്ടല്ല അദ്ദേഹം കളിക്കുന്നത്. അപ്പം എന്താ പറയുക, ജെനുവിനായിട്ട് കളിച്ച് ജയിച്ച് പുറത്തേക്ക് പോകാൻ നോക്കുന്ന ഒരാളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ജസ്റ്റിഫിക്കേഷൻ കൊണ്ടുവരികയല്ല. എൻ്റെ അമ്മോ, എന്തൊക്കെ കോമഡി ഷോ ആയിരുന്നു എന്നറിയില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞ് ആണ് സാറിനെ നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ 2-ാമത്തെ നോമിനേഷൻ കൊണ്ടുവന്നേക്കുന്നത് ജെസ്ലെയാണ്. അപ്പം ജെസ്ലെ പറയുന്നത് അതിലും വലിയ കോമഡിയാണ്. എന്താണ്, ആള് ഭയങ്കര വീക്കാണ്, ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ഭയങ്കര വീക്കാണ്. ഇപ്പോൾ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. പക്ഷെ ആജിയോ ഫുക്രുവോ ആരെയോ ഒന്ന് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അറിയാം എത്രത്തോളം ആള് സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പം ജെസ്ല തീരെ വീക്കാണ്. കഴിഞ്ഞ ടാസ്കിൽ 2 റൗണ്ടിൽ ആള് കളിച്ചിട്ടില്ല. അപ്പം ആ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല. അപ്പം ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡും ഇങ്ങനത്തെ ഒരു ആരോഗ്യം വെച്ചുകൊണ്ട് അടുത്ത് വരാൻ പോകുന്നത് ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും. അപ്പം അതിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിലും കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഈ വീട്ടിൽ മറ്റാളുകളുണ്ട്. അപ്പം അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടുമാണ് എൻ്റെ നോമിനേഷൻ. അപ്പം ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താ, സാറിനോടുള്ള വിദ്വേഷം മാത്രമാണ് ആര്യയെ കൊണ്ട് സാറിൻ്റെ പേര് വിറയിപ്പിച്ചത്. അപ്പം അതിൽ കാരണമൊന്നും ആൾക്ക് പറയാനില്ല. അപ്പം നമുക്ക് കാണുന്നവർക്ക് എന്താണ് ഇത് പറഞ്ഞ് എന്താണ് പറയുന്നതെന്ന് ആര്യയ്ക്കും അറിയില്ല. പറഞ്ഞു വന്നു കഴിയുമ്പോൾ അത് നേരെ ആര്യയ്ക്ക് തന്നെയുള്ളൊരു സെൽഫ് ഗോളായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാരണമില്ലേ, ഇപ്പം ഇത്രയും നാൾ സാറിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്താ, ആള് ഒരു കാര്യം ചെയ്യുന്നില്ല, ജോലികളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ആള് കൈ വയ്യാണ്ടിരുന്ന് ജോലി ചെയ്തപ്പം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്, ലാലേടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നു, ജെനുവിനല്ല എന്ന് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എന്താ പറയുക, ആള് സാറ് ഈ വീടിന് പറ്റിയ ആളല്ല. ഇതിലും കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ മറ്റു മത്സരാർത്ഥികളുണ്ട്. അപ്പം നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് ഇതിൽ കേപ്പബിൾ ആയിട്ടുള്ളത്. ഫുക്രു കേപ്പബിൾ ആണോ? സാറിന് പകരമാകാൻ ഫുക്രുവിനെ കൊണ്ട് പറ്റുമോ? ഇപ്പം അടുത്ത ആള് ജെസ്ലയാണ്, ജെസ്ലയെ കൊണ്ട് പറ്റുമോ? ഷാജിയെ കൊണ്ട് പറ്റുമോ? ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബാക്കി 5 പേരെ കൊണ്ട് പറ്റും? ഒരിക്കലുമില്ല. സാറാണ് ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആര്യ പ്രവർത്തിക്കുന്ന തന്ത്രമാണിത്. അപ്പം നിങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും കോമഡി ആയിട്ട് തോന്നിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, കാണാത്തവരെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ഗൈസ്.